പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഇന്ന് ശനിയാഴ്ച പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ദിനം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകം നന്ദി പറയാണ്. ഇന്നലെ നമ്മുടെ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ കുമ്പസാരെല്ലാം ശരിക്കും ഭയങ്കരമായ ഒരു അനോയിൻറ്റിങ് ആയിരുന്നു. സഹോദരൻ, ഞാൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ശരിക്കും പാപം ഏറ്റു പറയുമ്പോൾ ശരിയായ വിധത്തിൽ, കള്ളക്കുംസാരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ശരിയായ വിധത്തിൽ പാപം ഏറ്റു പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആനന്ദം, അച്ഛന് ഈശോ നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞാൻ കാണുന്നത്, എനിക്ക് എല്ലാ ആഴ്ചയിൽ ചില ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഞാൻ കുംസാരിക്കും. ഏറ്റവും വലിയ സൗഭാഗ്യമാണ് സഹോദരങ്ങളെ. ശരിക്കും ഇന്നലെ ആ കൺഫെഷനൊക്കെ കഴിഞ്ഞപ്പോൾ ആ മക്കളുടെ മുഖത്തുള്ള തേജസ് കണ്ടപ്പോൾ ശരിക്ക് അത്ഭുതപ്പെട്ടു പോയി. ദൈവം എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ധ്യാനത്തിനൊന്നും പങ്കെടുക്കാം. ധ്യാനത്തിന് നിങ്ങൾ യേശുവിനെ നാളെ ക്ഷണിക്കുന്നു കേട്ടോ. ഒക്ടോബർ മാസത്തിൽ മരിയൻ ധ്യാനത്തിനോ നവംബർ മാസത്തിലേക്ക് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഇനി അതിന് അത് വരെ നിൽക്കണ്ട, നിങ്ങൾ നല്ലൊരു കുംഭസാരത്തിനായിട്ട് ഒരുങ്ങുക. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. തിരുസഭയുടെ കൽപ്പനകൾ, മൂലപാപങ്ങൾ, പത്ത് പ്രമാണങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മളായിട്ടൊന്ന് ഒരുങ്ങുക സഹോദരങ്ങളെ. വേറെ ഒന്നിനെയല്ല, നമ്മൾ രക്ഷപ്പെടില്ല. നമ്മളല്ലാത്തിടത്തോളം കാലം നമ്മൾ എന്തൊക്കെ ചെയ്താലും, അതുകൊണ്ട് നിങ്ങൾ മക്കളുടെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, മക്കൾ അവരുടെ ഐ എൽ ടി എസ് പാസ്സാവണം, അല്ലെങ്കിൽ അവർക്ക് ജോലി വേണം, വിവാഹം കഴിയണം, മാതാപിതാക്കളെ അതിനേക്കാളൊക്കെ ഉപരിയാണ് എൻ്റെ മക്കൾ യേശുവിനെ അറിയണം, എൻ്റെ മക്കൾ നന്നായിട്ട് കുമ്പസാരിക്കണം, എൻ്റെ മക്കൾ തീക്ഷ്ണതയോടെ ബലിയർപ്പിക്കണം. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളായിട്ട് പ്രാർത്ഥിക്കാൻ വരുന്ന മാതാപിതാക്കൾ വളരെ കുറവേ അച്ഛൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഉള്ളിലുള്ളിൽ ഇതാണ് അവരുടെ തീയായിട്ട് മാതാപിതാക്കൾ നമുക്ക് വേണം. നമ്മുടെ മക്കൾ ഈശോയെ അറിയണം, ഉദാശകളെ സ്നേഹിക്കണം, അത് മതി. ബാക്കി യേശു അവർക്ക് ചെയ്തു കൊടുത്തോളും, യേശുവിൻ്റെ കൃപ അവർക്ക് സ്വീകരിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പറയാൻ കാരണം എന്താണെന്നറിയാവോ, ഇത് പറയാൻ കാരണം 2 തെസ്സലോനിക്കാ 3:3 എന്താ പറയണമെന്നറിയാവോ, വിശ്വാസം എല്ലാവർക്കും ഇല്ല. നമ്മുടെ കാര്യം പറയണത് വിശ്വാസം എല്ലാവർക്കും ഇല്ല, എന്നാൽ കർത്താവ് വിശ്വസ്തനാണ്. നമുക്ക് വിശ്വസ്തത ഇല്ലെങ്കിലും സഹോദരങ്ങളെ, യേശു വിശ്വസ്തനാണ്. അപ്പോൾ യേശുവിലേക്ക് എൻ്റെ യേശുവേ എന്ന് പറയാനായിട്ട് പരിശീലിപ്പിക്കപ്പെട്ടോ, രക്ഷപ്പെട്ടു. വേറെ ഒന്നും ചെയ്യണ്ട. എത്ര വലിയ ബുദ്ധിമുട്ടിൻ്റെ നടുവിലാണെങ്കിലും യേശു അവരുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ന് ശനിയാഴ്ച തന്നെ നാളെ നമ്മുടെ ധ്യാനം തീരുകയാണ്. ഇന്ന് അഭിഷേക പ്രാർത്ഥനയുടെ ഒരു ഭാഗവും അതുപോലെ ആന്തരിക സൗഖ്യ ശുശ്രൂഷയൊക്കെയുണ്ട്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയെ നാളിത് വരെ അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ ഇന്ന് ഈ വീഡിയോ കാണുന്ന ഈ മക്കൾ, ഇവർ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ യേശുവിൽ സംഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.